ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡ് ഓഫ് ഹാപ്പിനെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഓവുലേഷൻ ഡേറ്റ് കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബേസൽ ബോഡി ടെമ്പറേച്ചർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന വിഷയത്തെ പറ്റിയിട്ടാണ്. ഇത് ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്കും റെഗുലർ പീരീഡ്സ് ഉള്ളവർക്കും ഫോളോ ചെയ്യാൻ കഴിയുന്നൊരു മെത്തേഡാണ്. പക്ഷേ ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള നമ്മുടെ സെർവിക്കൽ മ്യൂക്കസ് വെച്ച് ചെക്ക് ചെയ്യുന്നതിനും അതുപോലെ സെക്സ് ഡ്രൈവ് വെച്ച് ചെക്ക് ചെയ്യുന്നതും ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോഴേക്കും ഇത് കുറച്ച് ഡിഫിക്കൾട്ടാണ് കേട്ടോ. പക്ഷെ നമ്മളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 2-3 മാസം നിങ്ങൾ കറക്റ്റായിട്ടിത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു തെർമോമീറ്റർ വേണം. സാധാരണ നോർമൽ തെർമോമീറ്ററിനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഡിജിറ്റൽ തെർമോമീറ്റർ പ്രിഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. സാധാരണ തെർമോമീറ്റർ നമുക്കറിയാം, നമ്മളിപ്പോൾ ഭക്ഷണത്തിനിടയിലാണെങ്കിലും നമ്മളൊന്ന് കുടഞ്ഞ് നല്ല പോലെയൊക്കെ ആക്കിയിട്ട് നമുക്ക് അറിയാത്തവർക്ക് കണ്ടുപിടിക്കാനായിട്ട് ഡിഫിക്കൽട്ടായിരിക്കും. നമ്മുടെ എത്ര ബോഡി ടെമ്പറേച്ചർ നിങ്ങളുടെ ശരീരത്തിലുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷെ നമ്മുടെ ഡിജിറ്റൽ തെർമോമീറ്റർ അങ്ങനെയല്ല. നിങ്ങൾ ആ കക്ഷത്തിനിടയിലോ അല്ലെങ്കിൽ വായുടെ നാക്കിൻ്റെ അടിയിലോ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് എത്ര ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ ഉണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് അതിൽ ഡിസ്പ്ലേ ആയി വരും. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ്റെ കാര്യം അതിൽ വരില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ തെർമോമീറ്റർ നിങ്ങൾ ഒരെണ്ണം വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു ഏകദേശം ഒരു 200-നുള്ളിലായിരിക്കും ഡിജിറ്റൽ തെർമോമീറ്ററിൻ്റെ റേറ്റ്. പിന്നെ നമുക്കൊരു ഗ്രാഫ് വേണം. ഇത് നമുക്ക് ഗ്രാഫ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓൺലൈനിൽ നിന്ന് ഗ്രാഫ് ഡൗൺലോഡ് ചെയ്യാം. ആ ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് പോകുമ്പോഴേക്കും ഓവുലേഷൻ ആവുമ്പോൾ ഇത് പീക്കിലെത്തുന്നത് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അത് പറ്റില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഡയറിയിൽ എഴുതുക. day 1, day 2, day 3 അങ്ങനെ ഡയറിയിൽ എഴുതിയിട്ട് സൈഡിലായിട്ട് നമ്മുടെ ടെമ്പറേച്ചർ എത്രയുണ്ടെന്നുള്ളതും മെൻഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പീരീഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഡേ, ആ ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് പീരീഡിൻ്റെ ഫ്ലോ ഉള്ള ആ ഫസ്റ്റ് ഡേ നിങ്ങൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ രാവിലത്തെ ടെമ്പറേച്ചർ എടുക്കുക. നിങ്ങൾ കിച്ചണിൽ പോയി പണിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ബ്രഷ് ചെയ്ത് വന്നിട്ട് അല്ലെങ്കിൽ ഫേസ് കഴുകി വന്നിട്ട് ഉള്ള ടെമ്പറേച്ചർ അല്ല വേണ്ടത് ഇതിൽ. നിങ്ങൾ ബെഡിലിരിക്കുമ്പോൾ ആ ബെഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എത്ര ടെമ്പറേച്ചർ ഉണ്ടോ, അതായത് നിങ്ങൾ വേറെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നതിന് മുൻപ്, നിങ്ങൾ മോർണിംഗ് കോഫി കുടിക്കുന്നതിന് മുൻപൊക്കെ ആയിട്ട് എത്ര ടെമ്പറേച്ചർ നിങ്ങളുടെ ശരീരത്തിലുണ്ടോ ആ ടെമ്പറേച്ചറാണ് നമുക്ക് വേണ്ടത്. ആ ടെമ്പറേച്ചർ എടുത്ത് നിങ്ങൾ മെൻഷൻ ചെയ്യുക ഓരോ ദിവസവും. ഇപ്പോൾ നിങ്ങളൊരു 6 മണിക്ക് എഴുന്നേൽക്കുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും കറക്റ്റ് 6 മണിക്കത്തെ ടെമ്പറേച്ചർ എടുക്കാനായിട്ട് നിങ്ങൾ നോക്കുക. 6 മണിക്കത്തെ ടെമ്പറേച്ചർ നിങ്ങൾ എടുക്കേണ്ടത് ഏതൊരു ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നതിന് മുൻപായിരിക്കണം ആ ടെമ്പറേച്ചർ എടുക്കുന്നത്. അതായത് നിങ്ങൾ ബെഡിൽ നിന്ന് ഉറക്കം എഴുന്നേറ്റിരുന്നിട്ട് നിങ്ങൾ ഈ ടെമ്പറേച്ചർ എടുക്കുക. ഇത് നിങ്ങൾ ബുക്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക ഓരോ ദിവസവും. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്ത് പോകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ഓവുലേഷൻ, സോറി, നിങ്ങളുടെ പീരീഡ്സ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ ആ താപനില കുറവായിരിക്കും. പക്ഷേ നിങ്ങൾ ഓവുലേഷനിലോട്ട് കടക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിൽ ഈ ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചറിൻ്റെ പീക്ക് നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഓവുലേഷൻ അടുത്തു, നിങ്ങളുടെ ആ ഓവുലേഷൻ ടൈം ആയി. ഓക്കെ, ദെൻ അത് കഴിഞ്ഞതിന് ശേഷവും നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്യുക. ഓവുലേഷൻ ഡേ കഴിഞ്ഞ് അടുത്ത പീരീഡ്സിൻ്റെ ആ ഡേയിലോട്ട് പോകുമ്പോഴും നിങ്ങളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ടെമ്പറേച്ചർ ഒന്ന് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇതൊരു 2-3 മാസം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1-2 മാസം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓവുലേഷൻ നടക്കുന്നതായിട്ട് ഈസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും, വളരെ എളുപ്പത്തിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ബേസൽ ബോഡി ടെമ്പറേച്ചർ വെച്ച് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ സെർവിക്കൽ മ്യൂക്കസ് നോക്കുക. സെർവിക്കൽ മ്യൂക്കസ് എന്താണെന്ന് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് പറയാം. എഗ് വൈറ്റ് ആയിട്ടുള്ള ഡിസ്ചാർജ്, നമ്മൾ മുട്ട ബുൾസയെ കടിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചിടില്ലേ, ആ പൊട്ടിച്ചിടുമ്പോഴുള്ള എഗ് വൈറ്റ് ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കും ഇതിൽ കാണപ്പെടുന്നത്. നമ്മൾ ഓവുലേഷൻ ആകുന്ന സമയത്ത് ഈ എഗ് വൈറ്റ് ഡിസ്ചാർജിൻ്റെ ടെക്സ്ചറിൽ നിങ്ങൾക്ക് സെർവിക്കൽ മ്യൂക്കസ് കാണപ്പെടും കേട്ടോ. അങ്ങനത്തെ സെർവിക്കൽ മ്യൂക്കസ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേക്കുക, ഓവുലേഷൻ ഡേറ്റ് അടുത്തു, കറക്റ്റായിട്ട് നിങ്ങൾ ഇൻ്റർകോഴ്സ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലും മാറ്റങ്ങൾ വരും. ഇൻ്റർകോഴ്സ് ചെയ്യാനായിട്ടുള്ള, അതായത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ടുള്ള ആഗ്രഹം നിങ്ങൾക്ക് കൂടി വരും. ഇതെല്ലാം വെച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ മോണിറ്റർ ചെയ്യാം.
ഇതൊക്കെ വെച്ചിട്ടും നിങ്ങളുടെ ശരീരം ഇങ്ങനത്തെ സൂചനകളൊന്നും തരുന്നില്ല എങ്കിൽ നമ്മൾ ആപ്പിലൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നിങ്ങൾ കണ്ടുപിടിക്കുന്നതോ അല്ലാതെ നിങ്ങളുടെ ശരീരം യാതൊരു തരത്തിലുള്ള സൂചനകളും നിങ്ങൾക്ക് തരുന്നില്ല എങ്കിൽ നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നത് നല്ലതായിരിക്കും. വിശദമായിട്ട് നിങ്ങളുടെ ശരീരം എക്സാമിൻ ചെയ്ത് കഴിയുമ്പോൾ ഇനി നിങ്ങളുടെ ശരീരത്തിൽ ഓവുലേഷൻ നടക്കുന്നില്ലേ എന്ന് എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ബേസൽ ബോഡി ടെമ്പറേച്ചർ വെച്ചിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള മാർഗം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ആ ഡിജിറ്റൽ തെർമോമീറ്റർ എല്ലാ മെഡിക്കൽ ഷോപ്പിലും നമുക്ക് അവൈലബിൾ ആണ്. ഇനി അങ്ങനെ പോയി വാങ്ങിക്കാൻ പറ്റാത്തവരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കുക കേട്ടോ. അത് എന്തുകൊണ്ടും നല്ലൊരു പ്രൊഡക്റ്റാണ് ഡിജിറ്റൽ തെർമോമീറ്റർ എന്ന് പറയുന്നത്. നമുക്ക് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ടെമ്പറേച്ചർ എളുപ്പത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് അതുവഴി സാധിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.